പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാം ഓരോരുത്തരുടെയും ജീവിതത്തിന് പിന്നിൽ ഒരു പ്രചോദനമുണ്ടാവും. അതായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നിലേക്ക് നയിക്കുന്ന ഒരു ഘടകം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്നും അവന്റെ മാതൃക അവന്റെ റസൂൽ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിലൂടെ ആയിരിക്കണം അവൻ വിജയം കണ്ടെത്തേണ്ടത്. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. സ്വന്തത്തെക്കാളും സ്വന്തം ധനത്തെക്കാളും സ്വന്തം സന്താനത്തെക്കാളും നിങ്ങൾക്ക് ഞാൻ പ്രിയങ്കരനാവുക ആവണം. എന്നാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാകുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ് ഈ കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചക സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിന്റെ അനിവാര്യത. സുഹൃത്തുക്കളെ, എങ്ങനെയാണ് നാം പ്രവാചകനെ സ്നേഹിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചര്യം മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുക. ഇതിലൂടെ മാത്രമേ ഒരു യഥാർത്ഥ മനുഷ്യന് നബിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, നബിയെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് നബിചര്യ? ഖുർആൻ അതുപോലെ തന്നെ നബിചര്യയുമാണ് ഇസ്ലാമിന്റെ രണ്ട് പ്രമാണങ്ങൾ. അള്ളാഹു പറയുന്നു, അള്ളാഹു തന്റെ പ്രവാചകന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയായി നൽകിയിട്ടുള്ള കാര്യങ്ങളാണ് നബിചര്യ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, മൗന അംഗീകാരങ്ങൾ, അവിടുത്തെ സൃഷ്ടിപരമായ വിശേഷതകൾ, സ്വഭാവ ഗുണങ്ങൾ തുടങ്ങിയവയെല്ലാമാണ് നാം നബിചര്യ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തുന്നത്. സൂറത്തുൻ നജ്മിലൂടെ അള്ളാഹു പറയുന്നു, അദ്ദേഹം തന്നിഷ്ടപ്രകാരം യാതൊന്നും സംസാരിക്കാറില്ല. അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു എന്ന്. ഖുർആനിലൂടെയാണ് അള്ളാഹു ഈ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മുടെ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമസ്കരിക്കണമെന്നും സക്കാത്ത് ചെയ്യണമെന്നും ഹജ്ജ് ചെയ്യണമെന്നല്ല. എന്നാൽ അതിന്റെ രൂപം വ്യക്തമാക്കി തന്നിട്ടില്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ മാത്രമാണ്. അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുള്ള പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചര്യയിലൂടെ നമുക്ക് ഏവർക്കും അത് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ നബിയുടെ ചര്യ എത്രത്തോളം പ്രാധാന്യമാണെന്നും നാം ഒരു വിശ്വാസിയായി ജീവിക്കാൻ അതെത്രത്തോളം അനിവാര്യമാണെന്നും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിർവഹിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുക. അള്ളാഹു ഖുർആനിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തെ നാം പിന്തുടരുകയാണെങ്കിൽ അള്ളാഹു നമ്മെ സ്നേഹിക്കുമെന്നും അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്നും നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്നും. എത്രത്തോളം വലിയ കാര്യമാണതെന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.